ബംഗളൂരുവിൽ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം കേരളമടക്കമുള്ള രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. കർണാടകത്തിന് പുറമെ കേരളത്തിലും തെലങ്കാനയിലും ലൈംഗിക വ്യാപാര കേന്ദ്രങ്ങൾ പ്രതികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതേസമയം കോഴിക്കോട് നിന്നും കണ്ടെത്തിയ യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ബംഗ്ലാദേശ് സ്വദേശിനിയായ യുവതിയെ കഴിഞ്ഞയാഴ്ചയാണ് ബംഗളൂരുവിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചത്. പ്രതികളിൽ ഒരാൾ തന്നെ പകർത്തിയ വീഡിയോ വൈറലായതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. രണ്ട് യുവതികൾ ഉൾപ്പെടെ ബംഗ്ലാദേശിൽ നിന്നുള്ള 6 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ കോഴിക്കോട് കണ്ടെത്തിയത്. ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായിരുന്ന യുവതിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തിച്ച മെഡിക്കൽ പരിശോധന നടത്തി. യുവതിയുടെ മൊഴിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രതികളുടെ നേതൃത്വത്തിൽ കേരളം, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ലൈംഗിക വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. FIRൽ രണ്ടാം പ്രതിയായ മുഹമ്മദ് ബാബു അൻവർ ഷേഖാണ് റാക്കറ്റിന്റെ തലവൻ. ഇയാളുടെ കേരളത്തിലെ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. റാക്കറ്റുമായി യുവതി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് ക്രൂരപീഡനത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്നത് കൂടാതെ 2 വീഡിയോകൾ കൂടി പ്രതികളുടെ മൊബൈലിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് കാട്ടിയും സംഘം യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. 24 ബംഗളൂരു.